മലയാളത്തിൻ്റെ സ്വരമാധുര്യം ഗാനഗന്ധർവൻ കെ ജെ യേശുദാസിന് ഇന്ന് 84-ാം പിറന്നാൾ. മാനദാരിൽ എന്നും പൊൻകിനാവും കൊണ്ടുവാ. മാനദാരിൽ എന്നും പൂക്കാലം പദമാടി പുളിനങ്ങളിൽ പൂന്തെന്നൽ കളിയാടി നളിനങ്ങളിൽ പൂക്കാലം പദമാടി. 1000 മാസം ജീവിച്ച് 1000 പൂർണ്ണചന്ദ്രന്മാരെ കാണുകയെന്ന സുന്ദരഘട്ടത്തിലെത്തിയിരിക്കുകയാണ് മലയാളിക്ക് ഏറെ പരിചിതമായ സ്വരത്തിന്റെ ഉടമ. പാതിരപ്പുള്ളുണർന്നു പരൽ മുല്ലക്കാടുണർന്നു പാഴ്മുളം കൂട്ടിലെ കാറ്റുണർന്നു. പാതിരപ്പുള്ളുണർന്നു പരൽ മുല്ലക്കാടുണർന്നു പാഴ്മുളം കൂട്ടിലെ കാറ്റുണർന്നു. 1940 കൊച്ചിയിൽ സംഗീതജ്ഞനായ അഗസ്റ്റിൻ ജോസഫിന്റെ മകനായി ജനനം. ദാരിദ്ര്യത്തിന്റെ നാളുകളിൽ അരപ്പട്ടിണിയിൽ തുടർന്ന സംഗീത പഠനം. കഷ്ടപ്പാടിൻ്റെ കടൽ നീന്തിക്കടന്ന് മലയാളിക്ക് മുന്നിൽ സംഗീതത്തിൻ്റെ പ്രതിരൂപമായി തലയുയർത്തി നിൽക്കും മുൻപേ ദുരിതപർവ്വങ്ങൾ ഏറെ താണ്ടിയിട്ടുണ്ട് മലയാളിയുടെ ദാസേട്ടൻ. മാനദാരിൽ എന്നും പൊൻകിനാവും കൊണ്ടുവാ. മാനദാരിൽ എന്നും പൊൻകിനാവും കൊണ്ടുവാ. ഒഡീഷൻ ടെസ്റ്റിനൊടുവിൽ ആകാശവാണി പറഞ്ഞു വിടുന്നുണ്ട് യേശുദാസിനെ. ഫോർട്ട് കൊച്ചിയിലെ ലത്തീൻ കത്തോലിക്ക കുടുംബത്തിൽ പിറന്നവന് മുന്നിൽ സംഗീതത്തിന് ജാതിയുണ്ടെന്ന് കരുതിയവരുടെ അപഹാസങ്ങളും ആവോളം ഉണ്ടായിട്ടുണ്ട്. ഒടുവിൽ 6 പതിറ്റാണ്ട് നീണ്ട സംഗീതയാത്രയിൽ മാമലവാഴും അയ്യനെ ഹരിവരാസനം പാടിയുറക്കുന്നതടക്കം യേശുദാസ് ആണെന്നതൊരു കാവ്യനീതിയായിരിക്കണം. ആദ്യത്തെ സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൽ ലളിതഗാനാലാപനത്തിന് 1-ാം സ്ഥാനം നേടിയത് യേശുദാസ് ആയിരുന്നു. തിരുവനന്തപുരത്തെ മ്യൂസിക് അക്കാദമി, തൃപ്പൂണിത്തുറ RLV സംഗീത കോളേജ് എന്നിവിടങ്ങളായിരുന്നു അദ്ദേഹത്തിൻ്റെ സംഗീത വിദ്യാഭ്യാസം. ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരുടെ കീഴിൽ നിന്നടക്കമുള്ള പരിശീലനം യേശുദാസ് എന്ന ഗായകനെ രാഗി മിനുക്കിയെടുക്കുകയായിരുന്നു. ഇരുപത്തൊന്നാം വയസ്സിൽ 1961 നവംബർ 14 യേശുദാസ് സിനിമാ പിന്നണി ഗാനരംഗത്തിലേക്ക് എത്തുന്നത്. KS ആന്റണി സംവിധാനം ചെയ്ത കാൽപ്പാടുകൾ എന്ന സിനിമയിൽ MB ശ്രീനിവാസൻ ചിട്ടപ്പെടുത്തിയ ജാതിഭേദം മതദ്വേഷം എന്ന് തുടങ്ങുന്ന ഗുരുദേവ കീർത്തനം പാടി. അതൊരു തുടക്കമായിരുന്നു. യേശുദാസ് എന്ന സ്വരമാധുര്യം മലയാള സിനിമയിൽ പടർന്നു കയറുന്ന കാഴ്ചയായിരുന്നു പിന്നീട് നാം കണ്ടത്. അസാമീസ്, കാശ്മീരി, കൊങ്കിണി എന്നിവയിലൊഴികെ ഇന്ത്യയിലെ മറ്റെല്ലാ ഭാഷകളിലും പാടിയ ചരിത്രമുണ്ട് യേശുദാസിന്. പത്മവിഭൂഷണും 8 നാഷണൽ അവാർഡും കേരളം, തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ്, പശ്ചിമബംഗാൾ സംസ്ഥാനങ്ങളുടേതടക്കം 43 സ്റ്റേറ്റ് അവാർഡുകളും ഇക്കാലത്തിനിടയ്ക്ക് യേശുദാസ് സ്വന്തമാക്കിയിട്ടുണ്ട്. തലമുറകൾക്ക് പ്രിയപ്പെട്ടൊരു സ്വരം മാത്രമായിരുന്നില്ല യേശുദാസ്. ദാസേട്ടൻ എന്ന് മലയാളി സ്നേഹത്തോടെ വിളിച്ചത് അവരുടെ സകല വികാര വിചാരങ്ങളോടും ചേർന്ന് നിൽക്കുന്ന പാട്ടുപാടിയ ആളെ കൂടിയായിരുന്നു. സിനിമാ ഗാനങ്ങൾക്കൊപ്പം തന്നെ എണ്ണമറ്റ ഭക്തിഗാനങ്ങളും നാടകഗാനങ്ങളും പാടിയ
ആ ശബ്ദ സൗകുമാര്യത്തിന് മലയാളത്തിൻ്റെ ദാസേട്ടന് ശതാഭിഷേകം നേരുന്നു. ടീം മൂവി വേൾഡ് മീഡിയ.